നമസ്കാരം. നമ്മൾ റേക്കിയുടെ ഹീലിംഗില് പല വിധത്തിലുള്ള രോഗങ്ങളുടെ ചികിത്സയുടെ രീതികൾ ഓൾറെഡി നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അത്തരമൊരു വീഡിയോയുടെ തുടർച്ചയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയിൽ ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചികിത്സ അല്ല റേക്കിയുടെ ഹീലിംഗ് എല്ലാം ഏടോണാണ്. മറ്റ് മരുന്നുകൾക്കോ ചികിത്സകൾക്കോ പകരം വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നല്ല ബോധ്യം ഉണ്ടാവണം. ഇത് ആദ്യമേ തന്നെ പറയുകയാണ്. റേക്കിയില് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണുകൾ അത്തരം കാര്യങ്ങൾ റേക്കിയിൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം, മറ്റ് ചികിത്സകൾക്കോ മരുന്നുകൾക്കോ ഒന്നും പകരം വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. റേക്കി ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് അല്ലെങ്കിൽ റേക്കി ആഡ് ഓൺ ആണ്. റേക്കി ഒരു സ്പിരിച്വാലിറ്റിയാണ്. കിഡ്നിയുടെ പ്രോബ്ലത്തെ കുറിച്ച് ഇന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ലോകത്തിലൊക്കെ തന്നെ കിഡ്നി ഫെയിലർ ആവുക, കിഡ്നി സ്റ്റോൺ ഉണ്ടാവുക, കിഡ്നി ഡാമേജ് ആവുക എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ദുഃഖകരമായ ഒരു പ്രതിഭാസമാണ്. അപ്പൊ അതിൽ നിന്ന് ക്യൂർ ചെയ്യാൻ, അത് വരാതിരിക്കാൻ സേഫ്റ്റി ആയിട്ട് അഡ്വാൻസ് ആയിട്ട് പോലും നമുക്ക് റേക്കി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഭക്ഷണത്തില് വെള്ളത്തില് ഒക്കെ പൊല്യൂഷൻ, കീടനാശിനികള്, പൊല്യൂഷനൊക്കെ ധാരാളം ഉണ്ടായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവൻ ശ്വാസം കഴിക്കുന്ന വായു പോലും ശുദ്ധമല്ലാതിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റേക്കി വളരെ പ്രാധാന്യമുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കിഡ്നിയുടെ റീഹെൽത്തി നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുക, കിഡ്നിയെ നമുക്ക് എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, കിഡ്നി സ്റ്റോൺ എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക, റേക്കിയുടെ ഓരോ ലെവലുകൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് റേക്കിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ചെയ്യുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ്, വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത്. ഈവൺ ഇത് നിങ്ങളുടെ ഒരു ക്ലാസ് നോട്ടായിട്ട് തന്നെ കരുതുക. ഈ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നതിന് വേണ്ടിയിട്ട്, ഒരു വെറുതെ ഒരു ബ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു വീഡിയോയും ഉണ്ടാവാറില്ല. എല്ലാ വീഡിയോയും തുല്യ പ്രാധാന്യത്തോടു കൂടി ക്ലാസ് നോട്ടുകളായിട്ട് റേക്കി ചാനൽസിനും റേക്കി ഇഷ്ടപ്പെടുന്നവർക്കും ഭാവിയിൽ റേക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു നിഘണ്ടുവായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റേക്കി പഠിക്കാൻ താല്പര്യമുള്ള, അറ്റ്യൂൺമെന്റ് ദീക്ഷ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ മറ്റ് രീതിയിലുള്ള പരിഹാരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇവിടെ കിഡ്നിയുടെ ഈ റീഹെൽത്തി ചെയ്യുന്നതിന് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഡിസ്റ്റൻസ് ആയിട്ടാണോ അവർക്ക് ചെയ്യുന്നത്, നേരിട്ടായിട്ടാണോ എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ആയിട്ടാണ് അവർക്കൊരു ഹീലിംഗ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫോട്ടോ, അഡ്രസ്, അവരുടെ എന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആദ്യമേ തയ്യാറാക്കിയിട്ട് നോട്ടിൽ, വിഷ് ഡയറിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ട് വെക്കണം. അത് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം. നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു വ്യക്തി ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും അവർ ആ ഒരു ബെഡിൽ കിടന്നിട്ട് ഈ എനർജിയെ അവർ സ്വീകരിക്കണം. നേരിട്ടാണെങ്കിൽ നമ്മുടെ അടുത്ത് അവർ കിടന്നിട്ടുണ്ടാവും. അപ്പൊ ഡിസ്റ്റൻസ് ആയിട്ട് പൊതുവെ എങ്ങനെയാണ് അവർക്ക് ഹീലിംഗ് ചെയ്യുന്നത് എന്ന് ഓൾറെഡി ഞാനിവിടെ ഒരു ക്ലാസ് നോട്ടുകൾ തന്നിട്ടുണ്ട്. ഇനി നേരിട്ടാണ് ഹീലിംഗ് ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് ആ വ്യക്തി ആരാണോ, ക്ലയന്റ് ആരാണോ, അവർക്ക് ചുറ്റും ഒരു റേക്കി ഷീൽഡ് ഉണ്ടാക്കുക. നമ്മുടെ കയ്യിൽ റേക്കി കോൾ ചെയ്യുക, റേക്കി ആക്ടിവേഷൻ ചെയ്യുക, അതും ഓൾറെഡി ക്ലാസ് നോട്ടായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ റേക്കി കോൾ ചെയ്ത ശേഷം
അവർക്കൊരു റേക്കി ഷീൽഡ്, അവർക്ക് ചുറ്റും റേക്കി ഷീൽഡ് ഉണ്ടാക്കുക, നമുക്ക് ചുറ്റും ഒരു റേക്കി ഷീൽഡ് തയ്യാറാക്കുക. അതിനുശേഷം ആ ഒരു വ്യക്തിയുടെ ഫുൾ ബോഡിയിൽ നേരിട്ടാണെങ്കിൽ ചോക്കൂറയെ, വലിയൊരു ചോക്കൂറയെ വരച്ചിട്ട്, വലിയൊരു ചോക്കൂറയെ വരച്ചിട്ട് അവരിലേക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡി അവരുടെ ഓറ ക്ലീനിങ് ചെയ്യുക. ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് അവരിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണുക, ചോക്കൂറയെ വരക്കുക, വലിയൊരു ചോക്കൂറ, ഫുൾ ബോഡി ആയിട്ടൊരു ചോക്കൂറയെ വരക്കുക, ആ വ്യക്തിയെ ഓറ ക്ലീനിങ് ചെയ്യുക. ഇങ്ങനെ ഓറ ക്ലീനിങ് ചെയ്തിട്ട്, ഓറ നമ്മൾ ഇതുപോലെ കോംബ് ചെയ്തിട്ട്, ഫുൾ ബോഡി കോംബ് ചെയ്തിട്ട് ഒന്നുകിൽ ഒരു ഉപ്പുവെള്ളത്തിൽ നിക്ഷേപിക്കാം, ഒരു ഉപ്പുവെള്ളം നമ്മുടെ അടുത്ത് ടംബ്ലറിൽ വെച്ചിട്ടുണ്ടാവുക, അല്ല അത് വെക്കാൻ സാഹചര്യമില്ലാത്ത ഒരാളുകളാണെങ്കിൽ റേക്കിയുടെ അഗ്നികുണ്ഡം നിർമ്മിച്ചിട്ട് ഫുൾ ബോഡി ക്ലീൻ ചെയ്തിട്ട് ആ വ്യക്തി ആ അഗ്നികുണ്ഡത്തിലേക്ക് നിക്ഷേപിക്കുക. അപ്പോൾ നമ്മൾ കയ്യിൽ റേക്കി ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാ വിരൽ തുമ്പുകളിലും ചോക്കൂറെ സെപ്പറേറ്റ് ആക്ടിവേഷൻ ചെയ്തിട്ട് നമ്മുടെ ഓരോ വിരലിൽ കൂടിയും റേക്കി എനർജി പോയിന്റഡ് ആയിട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ രീതിയിൽ കോംബ് ചെയ്യുക. ആ വ്യക്തി നേരിട്ടാണെങ്കിൽ നേരിട്ട് കോംബ് ചെയ്തെടുക്കാം, ഡിസൈൻസ് ആണെങ്കിൽ ഓറ ക്ലീൻ ചെയ്യാം. ഇതിൽ നിന്നും പോകുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും ഈ റേക്കി അഗ്നികുണ്ഡത്തിലേക്ക് പോയി കത്തിത്തീരുന്നതായിട്ട് കാണുക. ഇനി വിഷ്വലൈസേഷനിൽ കൂടി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുമ്പോഴും അവരുടെ ഓറ ക്ലീൻ ചെയ്യാം. കോൺഷ്യസ്നെസ്സിനെ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഓറയെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ, ആ വ്യക്തിയെ ഓറ സ്കാനിങ് ചെയ്യാൻ ടെക്നിക്കുകൾ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ഓറ സ്കാനിങ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് എന്താണ് ടോക്സിനുകൾ ഉള്ളത്, കിഡ്നി സ്റ്റോൺ ആണോ, കിഡ്നിയുടെ മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇൻട്യൂഷൻ പവറിലനുസരിച്ചിട്ട് നമുക്കത് വെളിവായിട്ട് വരുന്നതാണ്. റേക്കി സ്കാനിങ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെൻഡുലം റീഡിംഗ് വഴി അവരെ എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയെടുത്താൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് അധികം ചിഹ്നങ്ങൾ നമുക്കിവിടെ ആവശ്യമാണ്. 6-7 ചിഹ്നങ്ങൾ നമുക്കിവിടെ ആവശ്യമാണ്. ആ വ്യക്തിയിൽ ആദ്യം ഓറ ക്ലീനിങ് ചെയ്ത് കൊടുത്ത ശേഷം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ഓറ ക്ലീനിങ് ചെയ്ത ശേഷം ആ വ്യക്തിക്കുള്ള മണിപൂര ചക്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി ക്ലീനിങ് ചെയ്ത് കൊടുക്കുക. മണിപൂര ചക്രം സെപ്പറേറ്റ് ക്ലീനിങ് ചെയ്യുക. അതിനുശേഷം ലിവർ, പാൻക്രിയാസ്, സ്പ്ലീൻ, ലങ്സ് എന്നിവയും ഉൾപ്പെടുത്തി ആ വ്യക്തിക്ക് ക്ലീനിങ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം മണിപൂര ചക്ര കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മണിപൂര ചക്ര എഫക്റ്റഡ് ആയിരിക്കും, അതുപോലെ ലിവറിനും കുറച്ച് എഫക്റ്റഡ് ആയിരിക്കും. പാൻക്രിയാസ്, സ്പ്ലീന്, ലങ്സ് കൂടി ഉൾപ്പെടുത്തി അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരിക്കൽ കൂടി ക്ലീനിങ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ടത്. ക്ലീനിങ് ചെയ്യുമ്പോൾ വലിയ ചോക്കൂറെ അതാത് പാർട്ടുകളിൽ എക്സ്ട്രാ വരക്കുക. നേരത്തെ ഫുൾ ബോഡി വരച്ചിട്ടുണ്ടായിരുന്നു. ഓറ ക്ലീനിങ് ചെയ്യുന്ന രീതി ഒന്നുകിൽ ഫുൾ ബോഡി കോംബ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ക്ലീൻ 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 എന്ന് 3 തവണ പറഞ്ഞുകൊണ്ടും അതേ സമയത്ത് നല്ലൊരു അഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഈ വ്യക്തിയുടെ ഓറയിൽ നിന്നും പോകുന്ന എല്ലാവിധ നെഗറ്റീവ് എനർജികളും നേരെ ഈ അഗ്നി, ഞാനിവിടെ നിർമ്മിച്ചിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വന്ന് കത്തിത്തീരുന്നു എന്ന രീതിയിലുള്ള അഫർമേഷൻ കൊടുത്തുകൊണ്ട് ക്ലീൻ ക്ലീൻ എന്ന രീതിയിൽ ഹീലിംഗ് കൊടുക്കുകയാണെങ്കിൽ, റേക്കി ഹീലിംഗ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഹീലിംഗ് ക്ലീനിങ് സംഭവിക്കുന്നതായിരിക്കും. ശേഷം കിഡ്നി, 2 കിഡ്നികളും റൈറ്റും ലെഫ്റ്റും കിഡ്നികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോക്കൂറയെ വരച്ചുകൊണ്ട്, അതുപോലെ മണിപൂര ചക്രം, ലിവർ, പാൻക്രിയാസ്, സ്പ്ലീന്, ലങ്സ് എന്നിവയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോക്കൂറെ വരച്ചുകൊണ്ട് ക്ലിക്ക് ക്ലൻസിങ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലുകൾ 1, 2 കിഡ്നികളിലും, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മണിപൂര ചക്രയിൽ ഹോൺഷ സീഷോനൻ വരക്കുക. ഹോൺഷ സീഷോനൻ സേ ഹേ കി ചോക്കൂറെ ഡൈക്കോമിയോ
zonar, halu, yava, kriya. ഇത്രയും സിംബലുകളാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ മണിപ്പൂര ചക്രത്തിൽ ഇത്രയും സിംബലുകൾ വരച്ച ശേഷം നന്നായിട്ട് ഹീലിംഗ് ചെയ്യുക. അങ്ങനെ ഹീലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അഫർമേഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ മണിപ്പൂര ഈ വ്യക്തിയുടെ മണിപ്പൂര ചക്ര ക്ലീൻ ആണ്, ആക്റ്റീവ് ആണ്, ചാർജ്ഡ് ആണ്, ബാലൻസ്ഡ് ആണ്. ഈ മണിപ്പൂര ചക്രം വളരെ നല്ല എനർജൈസ് ആയി പ്രവർത്തിക്കുന്നു. മണിപ്പൂര ചക്രത്തിലെ ഓരോ സെല്ലുകളും പരിപൂർണ ആരോഗ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. മണിപ്പൂര ചക്രം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ അവയവങ്ങളും, ലിവർ, കിഡ്നീസ്, കിഡ്നികൾ, സ്പ്ലീന് ഒക്കെ വളരെ എനർജറ്റിക്കലി ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അഫർമേഷനോട് കൂടി ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഹീലിംഗ് കൊടുക്കുക. ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്ലീന്, പാൻക്രിയാസ്, ലങ്സ്, അതേപോലെ റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിക്കൊണ്ട് തന്നെ ഈ വക പറഞ്ഞിരിക്കുന്ന സിംബലുകൾ അതേ സീക്വൻസിൽ ഡ്രോയിങ് ചെയ്ത് ഹീലിംഗ് 10 മിനിറ്റ് തന്നെ നൽകേണ്ടതാണ്. അങ്ങനെ 10 മിനിറ്റ് നൽകുമ്പോൾ അതാത് ഭാഗത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതാത് ഭാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് അഫിർമേഷനും നമ്മൾ നൽകേണ്ടതാണ്. അങ്ങനെ റൈറ്റ് കിഡ്നിയിലും ലെഫ്റ്റ് കിഡ്നിയിലും മണിപ്പൂര ചക്രത്തിലും പാൻക്രിയാസിസ് സ്പ്ലീന് ലെങ്സിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് 10 മിനിറ്റ് ഹീലിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്ന കിഡ്നി ഡാമേജുകൾ വളരെ എളുപ്പത്തിൽ മാറിക്കിട്ടാൻ, കിഡ്നി സ്റ്റോൺ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. ഇങ്ങനെ ഡെയിലി രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 തവണ വീതം ക്ലെൻസിങ്ങോടു കൂടി തന്നെ ആ വ്യക്തിയിൽ ചെയ്ത് മാക്സിമം 90 ഡേയ്സ് 90 ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം അത്തരം കിഡ്നി രോഗികളിൽ ഉണ്ടായിരിക്കും. അവർക്ക് മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന കൂട്ടത്തില് ആ മരുന്നുകൾക്ക് ലഭിക്കുന്ന ഗുണത്തിനേക്കാൾ ഹൈലി പവർഫുൾ ആയിട്ട് റേക്കി കൊണ്ട് ടോട്ടലി മാറാനോ അല്ലെങ്കിൽ മാറുവാൻ വളരെയധികം എളുപ്പത്തിൽ സഹായിക്കാനോ ഈ റേക്കി കൊണ്ട് സാധിക്കും. ഇനി ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു ഫുൾ ബോഡി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുൻഭാഗത്തും ചെയ്ത് കഴിഞ്ഞാൽ റേക്കി കൊണ്ട് ലോക്ക് ചെയ്യുക. റേക്കി എനർജി അവരിൽ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് റേക്കി ലോക്ക് ചെയ്യുക. ഇപ്പൊ റേക്കി ലോക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാനിവിടെ ക്ലാസ് നോട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ റേക്കി ലോക്ക് ചെയ്ത ശേഷം ആ വ്യക്തിയുടെ പുറംതിരിഞ്ഞ് നിർത്തിയിട്ട് കിഡ്നിയുടെ പിറകുവശം അല്ലെങ്കിൽ ഈ മണിപ്പൂര ചക്രത്തിന്റെ പിറകുവശം ഇങ്ങനെയുള്ള പിറകുവശങ്ങൾ മുഴുവൻ ഹീൽ ചെയ്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ എല്ലാം പിറകുഭാഗവും കൂടി ചെയ്ത ശേഷം റേക്കി കൊണ്ട് ബാലൻസും കൂടി ചെയ്യുക. അപ്പൊ ആ ഒരു സെഷൻ നമുക്കിവിടെ പൂർത്തിയായി. അതിനുശേഷം ഈ വ്യക്തിയെ റേക്കി ലോക്കൊക്കെ ചെയ്ത് ബാലൻസ് ഒക്കെ ചെയ്ത ശേഷം അവരുടെ ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഈ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു റേക്കി ബോക്സ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ റേക്കി ബോക്സിലേക്കും ഒരു 5-10 മിനിറ്റ് ഹീലിംഗ് കൊടുക്കുക. ഇതേ അഫർമേഷനോട് കൂടി ഹീലിംഗ് കൊടുത്തിട്ട് അപ്പൊ റേക്കി ബോക്സിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റേക്കി ബോക്സ് എങ്ങനെ നിർമ്മിക്കാം, ഇതൊക്കെ ക്ലാസ് നോട്ടുകളാണ്, സെക്കൻഡ് ലെവലിലൊക്കെ വരുന്ന ക്ലാസ് നോട്ടുകളാണ്. അങ്ങനെ റേക്കി ബോക്സിലേക്കും ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ഹീലിംഗ് പൂർത്തിയായി. അങ്ങനെ ഹീലിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ, അതായത് ആരാണോ റേക്കി ചെയ്തു കൊടുത്ത ആ റേക്കി മാസ്റ്ററുടെ ഓറ ഒന്ന് ക്ലീൻ ചെയ്ത് റേക്കി ഷവർ കൊണ്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ചുറ്റും ഒരു റേക്കി ഷീൽഡ് ഒന്നുകൂടി നിർമ്മിച്ചിട്ട് ഈ ഒരു പ്രവൃത്തി അവസാനിപ്പിക്കാവുന്നതാണ്. ഏഡോണായിട്ട് ഒന്നുകൂടി പറയാം, ഏതൊരു വ്യക്തിക്കാണോ ഈ രീതിയിൽ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ ഹീലിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ആ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് സംബന്ധിച്ചിട്ട് പാസ്റ്റ് ലൈഫിന്റെ ഏതെങ്കിലും കർമ്മദോഷങ്ങൾ കൊണ്ടാണല്ലോ ഇത്തരം രോഗങ്ങൾ ഉണ്ടാവുന്നത് ക്രോണിക് ആയിട്ടുള്ള രോഗം ഉണ്ടാവുന്നത് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഈ രോഗം ഉണ്ടാവാൻ കാരണമായിരിക്കുന്ന കർമ്മദോഷം ഏതാണോ ആ ഒരു കർമ്മദോഷത്തെ നമ്മൾ മുന്നിൽ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് അവരുടെ പാസ്റ്റ് ലൈഫിനെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഹോൺഷാസീഷൻ ഉപയോഗിച്ചിട്ട് ജോയിനാർ ഉപയോഗിച്ചിട്ടും നന്നായിട്ട് ഒരു ഹീലിംഗ് കൂടെ പാസ്റ്റ് ലൈഫ് ക്ലിയറൻസ് കർമ്മ ക്ലിയറൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരു റേക്കി ഹീലിംഗും കൂടെ കൊടുത്തിട്ട് നിർത്താവുന്നതാണ്. ഇങ്ങനെ രണ്ടു നേരം വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം രണ്ടു നേരം വെച്ചിട്ട് ഒരു 90 days ചെയ്യുവാണെങ്കിൽ മസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന്റെ 90% മാറിയിരിക്കും, അല്ലെങ്കിൽ മാറുവാൻ സഹായിച്ചിരിക്കും, നല്ല ഇംപ്രൂവ്മെന്റ് വന്നിരിക്കും. ഇത് ഈ ഒരു ക്ലാസ് നോട്ട് ഈ ഒരു രീതി നിങ്ങളുടെ ക്ലയൻസിന് ആർക്കായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്, ആർക്കായാലും സ്വന്തമായാലും മറ്റുള്ളവർക്കായാലും ഉപയോഗിക്കാവുന്നതാണ്. അത് നന്നായിട്ട് ഉപയോഗിച്ച് നോക്കുക. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്ലാസ് നോട്ടായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ഇതിനെ ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.